നിനക്ക് രക്തപ്പുഴുക്കൽ എന്താണെന്ന് അറിയുമോ ശജിവ അറിയില്ല അല്ലേ അവ ശരീരത്തിനുള്ളിലേക്ക് കയറും ശരീരത്തെ മാറ്റിമറിക്കും ഒരിക്കലും അവസാനിക്കാത്ത അമരത്വം നൽകും വെട്ടിമുറിച്ചാലും അത് തലയായാലും ശരി അത് കൂടിച്ചേരും എന്നാൽ ഇതൊന്നും അറിയാതെ അമരത്വം നേടിയവനെ കൊല്ലാൻ പുറപ്പെട്ടവരാണ് അവർ അവർ അവനെ വീട്ടി പിന്നെയും പിന്നെയും വെട്ടി അവസാനം ആ മണ്ടന്മാർക്ക് മനസ്സിലായി ഇവനെ കൊല്ലാൻ കഴിയില്ല എന്ന് തീ നാളത്തിനരികിലേക്ക് ഈ ആ പാറ്റകൾ വരുന്നത് പോലെ അവൻ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു കാരണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അവന്റെ കഥ കേട്ടാലോ എന്തുകൊണ്ട് അവൻ അമരത്തിൽ ലഭിച്ചു എന്താണ് ഈ രത്തപ്പൊഴുക്കൾ ആ കഥ കേട്ടാലോ വെൽക്കം ബാക്ക് കഥകളുടെ ആ ലോകത്തിലേക്ക് കഥയിലേക്ക് ടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോകം മാറ്റിയിട്ടുണ്ട് ഇതായിരിക്കും ഇനി നമ്മുടെ ലോകം അപ്പൊ നമ്മൾ കഥ ആരംഭിക്കുകയാണ് കഥ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള മാഞ്ചിയെ കാണിച്ചുകൊണ്ടാണ് മാഞ്ചി ഒരുപാട് പേരെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സീനൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അത് ഇപ്പൊ മാറും കേട്ടോ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് ഇപ്പൊ മാഞ്ചി അവിടെയുള്ള ഒരുപാട് പേരെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ പെങ്ങള് തൊട്ടപ്പുറത്തായിട്ട് ഒരു കുടിലിന്റെ ചൂട്ടായിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കാരണം അവൾ ഈ എന്താ പറയാ ഈ കുതിരച്ചാണകെ എടുത്ത് ചേട്ടാ കൊഴുക്കട്ട വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ മാഞ്ചി പറയുന്നുണ്ട് മോളെ അത് കുതിരച്ചാണകാണ് അത് താഴേ നമുക്ക് വേഗം പോവാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തന്റെ അനിയത്തിയുമായിട്ട് മാഞ്ചി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് ഈ സമയത്ത് മാഞ്ചിയുടെ പെങ്ങളായിട്ടുള്ള ജിൻസുണ്ടല്ലോ അവളിങ്ങനെ അതിലൂടെ ഓടി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള പെൺകുട്ടിയാണ് അതിനൊരു കാരണം അവൻ അവനിങ്ങനെ കൈയും കാലെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആ സ്ത്രീ പറയാണ് നീ നിന്റെ മാസ്റ്ററെ തന്നെ കൊന്നു അല്ലെ എല്ലാവരിപ്പോ നിന്റെ പിറകെയാണ് മാഞ്ചി ഇപ്പോ ഒരു മടിയും കൂടാതെ പറയുകയാണ് അതെ ഞാൻ കൊന്നു അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് പക്ഷേ ആ കൊലപാതകങ്ങളിൽ എനിക്കൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്റെ സഹോദരിയുടെ ഭർത്താവ് അതിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചതാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഇപ്പൊ എങ്ങനെയുണ്ടല്ലോ ജുൻസ അവൾ നരകിച്ച് മരിച്ചു പോകും അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത് ഇപ്പൊ അവര് വൃദ്ധയായ സ്ത്രീ പറയാണ് കഴിഞ്ഞ എണ്ണൂറ് വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് നീയും ഇതുപോലെ തന്നെ ജീവിക്കും നിന്റെ ജീവിതത്തിന് പിന്നില് വലിയൊരു ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് നീ മനസ്സിലാക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു ഹൃദയ സ്ത്രീ അവിടെ കാണാതാവുകയാണ് കേട്ടോ മാജി ഇപ്പൊ ചുറ്റു നോക്കുമ്പോ അവന്റെ കുഞ്ഞു പെങ്ങളായിട്ടുള്ള ജിൻസയെ കാണുന്നില്ല ശരിക്കും ജിൻസക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ജിൻസയുടെ മുന്നിൽ വെച്ചാണ് അവളുടെ ചേട്ടൻ തന്നെ അവളുടെ ഭർത്താവിനെ കൊന്നത് അപ്പം മുതലാണ് അവളുടെ ഈ ഒരു ബുദ്ധിക്ക് എന്താ പറയാ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രദേശം മുഴുവനും മാഞ്ചി ഇപ്പൊ ജിൻസെ അന്വേഷിച്ചു പോവാണ് കേട്ടോ ഇപ്പൊ ഒരു പത്തുനൂറ് ആൾക്കാര് ഈ ജിൻസയുടെ കഴുത്ത് ും കത്തി വെച്ചിങ്ങനെ നിൽക്കുകയാണ് അതായത് നമ്മുടെ മാഞ്ചി എന്തോ ഒരു വലിയ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പ്രതികാരത്തിനായിട്ട് തന്നെയാണ് ഇത്രയും ആൾക്കാര് അവനെയും അവന്റെ അനിയത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മാഞ്ചി അവരെ നോക്കിയിട്ട് വളരെയധികം ദേഷ്യത്തിൽ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദക്ക് എന്റെ അനിയത്തിയെ ജുൻസേഫ് ഇട്ടോ ഒരു കൂസുലും ഇല്ലാതെ അവരുടെ നേതാവ് എന്നാ പിന്നെ വിട്ടുകള എന്ന് പറഞ്ഞിട്ട് അവന്റെ ആൾക്ക് ആ പെൺകുട്ടിയെ ജിൻസെ വിട്ടുകളും പറയണം കേട്ടോ ജിൻസ് ചേട്ടാ എന്ന് വിളിച്ചിട്ട് നമ്മുടെ മാഞ്ചിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരുടെ നേതാവ് പുറകിൽ നിന്നും ഒരു വാൾ ഉപയോഗിച്ചിട്ട് ഈ ജിൻസെ അവർ ഒറ്റ വെട്ട് കേട്ടോ അവളുടെ ചേട്ടന്റെ മുന്നിൽ വെച്ച് അതായത് മാഞ്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ അവൾ രണ്ട് കഷ്ണി മുറിഞ്ഞു പോവാണ് പിന്നെ അവിടെ എന്ത്ണ്ടാവും പറയേണ്ട ആവശ്യമില്ലല്ലോ ആ നൂറാൾക്കാരെ ആയിട്ട് ഈ മാഞ്ചി ഉണ്ടല്ലോ യുദ്ധം ആരംഭിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഓരോരുത്തരെയായിട്ട് വാഴപ്പിണ്ടി വെട്ടിയിടുന്ന പോലെ നമ്മുടെ ഈ മാഞ്ചി വെട്ടിയിടുന്ന ആ ഒരു യുദ്ധത്തിനെടുക്ക് മാജിയുടെ മുഖത്തെല്ലാം വെട്ടുകൊള്ളുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഒരു കണ്ണിന്റെ കാഴ്ച വരെ പോകുന്നുണ്ട് കണ്ണിനാണ് വെട്ടുകൊണ്ടത് അവസാനം അവരെ വെട്ടി കൊന്നു കലയാണ് കേട്ടോ അവരുടെ നേതാവിനെ അടക്കം ആ ഒരു സമയത്ത് മാഞ്ചിയുടെ വായറ്റിന് നല്ലൊരു കുത്തു തന്നെ കിട്ടിയിട്ടുണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അവരവിടെ കിടന്ന് ഇങ്ങനെ പെടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നേരത്തെ കണ്ട ആ ഒരു വൃത്തിയായ സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അവരിപ്പൊ മാഞ്ചി പറയുകയാണ് ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് കൊന്നു തരുവോ ഇപ്പൊ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് ഈ മാഞ്ചിയുടെ നെഞ്ചിൽ തന്നെ ഒരു മുറിവുണ്ടാക്കുകയാണ് ഇപ്പൊ മാഞ്ചി പറയുകയാണ് എന്നെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് എന്നെ ടോർച്ചർ ചെയ്യാണോ ഇല്ല മോനെ നിന്റെ ഉള്ളിലേക്ക് ഞാൻ പവിത്രമായ ഒരു പുഴുക്കളെ നിക്ഷേപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഉണ്ടല്ലോ അവരുടെ കൈന്റെ ഉള്ളിൽ നിന്നും അവരുടെ രക്തം ഇവന്റെ മേത്താക്കി കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു രക്തം അതിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് എന്ത് പുഴുക്കളെ എഴുതുന്നത് പോലെ ഈ മാജിക്ക് തോന്നുകയാണ് കേട്ടോ അതിശക്തമായ വേദന എന്റെ അവന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട് അവന്റെ കൈകളാണെങ്കിൽ അറ്റുപോയി കെടുക്കുകയാണ് കേട്ടോ ഇപ്പൊ ആ അറ്റുപോയി കെടുക്കുന്ന കൈ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ പുഴുക്കൾ പോലെയുള്ള വസ്തുക്കൾ പുറത്തേക്ക് വരുന്നുണ്ട് അകന്ന് കിടക്കുന്ന ആ കൈയുടെ ഉള്ളിലേക്ക് അതെല്ലാം ഒരുമിച്ച് ചേരുകയാണ് കേട്ടോ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല അങ്ങനെ ഇപ്പോ അൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ ഈ കളരി എന്നൊക്കെ പറയില്ലേ അതുപോലെ ജപ്പാനില് പല സൈസ് പേരിൽ പലതും ഉണ്ട് കേട്ടോ അപ്പോ അതുപോലെയുള്ള ഒരു പരിശീലന കേന്ദ്രത്തിലാണ് കാണിക്കുന്നത് അവിടുത്തെ മാസ്റ്ററിന്റെ മകളാണ് ജിൻസ നമ്മുടെ മാഞ്ചിയുടെ അനിയത്തിയുടെ പേര് തന്നെയാണ് കേട്ടോ ആണെങ്കിലോ അവളുടെ അച്ഛൻ പരിശീലിപ്പിക്കുന്ന ആ ആണു കൂടെ തന്നെ അവൾ ഒരു മടിയും ഇല്ലാതെ പരിശീലിക്കുകയാണ് കേട്ടോ ഒരു മടിയും കാണിക്കുന്നില്ല എല്ലാവരും പറയും ജിൻസ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷെ അവളുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു യോദ്ധാവാകണം നല്ലൊരു വാൾപായ്കാരി ആവണം എന്നൊക്കെയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഇപ്പൊ അവര് ജൂഡോയിൽ ജൂഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലോ അവിടെ തന്നെയാണ് ഈ ജിൻസയുടെ അച്ഛനും അമ്മയും എല്ലാം താമസിക്കുന്നത് അങ്ങനെ ഒരു രാത്രി ഇവര് മൂന്ന് പേരും ഭക്ഷണം കഴിച്ചുകൊണ്ട് വെക്കുകയാണ് ഈ സമയത്താണ് ജിൻസയുടെ അച്ഛൻ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറത്തേക്ക് പോയി നോക്കി അദ്ദേഹത്തിന്റെ ആൾക്കാരെ മുഴുവനും വെട്ടിക്കൊന്നിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വന്ന ഒരു സംഘം അവരുടെ തലവന് നമുക്ക് തൽക്കാലം ഹിമുറ ബട്ടേഴ്സായി എന്ന് വിളിക്കാം അങ്ങോട്ടെത്തിയ നമ്മുടെ ജുൻസയുടെ അച്ഛനെയും ഈ ഹിമുറ ബട്ടേഴ്സായി ഒറ്റ വെട്ടിനു തന്നെ കൊന്നു കളയാണ് കേട്ടോ മാത്രമല്ല അവന്റെ ആളുകളൊക്കെ കൂടിയിട്ട് ജിൻസയുടെ അമ്മയെ പിടിച്ചുകൊണ്ടുപോകണ അവിടെ വെച്ച് തന്നെ റേപ്പ് പക്ഷെ ഈ ഹിമറോബട്ടൈസ ഉണ്ടല്ലോ ഇവളെ അതായത് ഈ ജുൻസെ ഒന്ന് തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു കാരണം കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നായിരുന്നു ഈ ഹിമറോബ് ആ ഒരു എന്താ പറയാ ചിന്താഗതി ഒക്കെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കരഞ്ഞോണ്ട് ആ ഒരു ജൂഡ എന്ന് പറയുന്നത് ഫുഴൻ രക്തകളമായി കെടുക്കുകയാണ് അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടോ അവൾ എങ്ങനെയൊക്കെയോ അവടെ അച്ഛന്റെ ആ ഒരു മൃതദേഹം മറവ് ചെയ്യുകയാണ് അവിടെ വെച്ച് അവള് ദൃഢനിശ്ചയെടുക്കുകയാണ് അതായത് അച്ഛനെയും അമ്മയും കൊന്നവരെ തീർച്ചയായിട്ടും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും പക വീട്ടിരിക്കും കൊന്നിരിക്കും ഹിമുറ അവനെ കൊല്ലലാണ് എന്റെ ജീവിത ലക്ഷ്യം ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊടുക്കുമ്പോ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മാഞ്ചിയുടെ അടുത്തേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ വന്നില്ലേ അവരിപ്പം ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് നമ്മുടെ ജിൻസെടുത്ത് പറയാണ് നിന്നെ കൊണ്ടൊരിക്കലും നീ ഇപ്പൊ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിനക്കൊരു സഹായി ആവശ്യമാണ് നീ നേരെ പട്ടണത്തിലേക്ക് പോവുക അവന്റെ പേര് മാഞ്ചി എന്നാണ് ജിൻസ് പിന്നീട് ഒന്നും ആലോചിച്ചില്ല കേട്ടോ അവളുടെ ഒരു ഭണ്ടാരൊക്കെ ഇട്ടും എല്ലാ കുറച്ച് പൈസയും അതുപോലെ തന്നെ ഒരു എടുത്തിട്ട് നേരെ പട്ടണത്തിലേക്ക് പോവാണ് പലരോടും വഴി ചോദിച്ച് വഴി ചോദിച്ച് അവസാനം നമ്മുടെ മാജിയുടെ ആ ഒരു കുടിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നാ പറയാടി ഒരു ഭാഗത്തായിട്ട് ഒരു നദിയുടെ കരയിലായിട്ട് ഒരു ചെറിയ പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു കുടിലാണ് നമ്മുടെ മാഞ്ചിയുടെ താമസം ജിൻസ് ഇപ്പൊ അവിടെ വന്ന് നോക്കുമ്പോ നമ്മുടെ മാഞ്ചി വല്ലാത്ത പരിശീലനത്തിലാണ് കേട്ടോ വലിയ മുട്ടി കഷ്ണൊക്കെ അവന്റെ വാളകൊണ്ട് ഒറ്റ വെട്ടുകൊണ്ട് തന്നെ മുറിക്കാണ് ഇതെല്ലാം കണ്ടിട്ട് ജിൻസ് ആകെ വാ പൊളിച്ച് നിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് കിട്ടിയ അവൾ അവളുടെ ആ ഒരു വരവിന്റെ ഉദ്ദേശം പറയാണ് തന്നെ സഹായിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ അവൾ അവളുടെ വിഷമങ്ങളൊക്കെ പറയാണ് എന്റെ അമ്മയും അച്ഛനെയും ആരാണ് ഈ അവൻ ഒന്ന് മാഞ്ചി ചോദിക്കുകയാണ് അവന്റെ പേരാണ് ഹിമുറ പട്ടൗസായി അവൻ എനിക്ക് കൊല്ലണം അവന്റെ ആളുകളെ എനിക്ക് കൊല്ലണം ഇപ്പൊ മാഞ്ചി പറയാണ് എനിക്കൊന്നും അതിനും പറ്റില്ല ഈ സമയത്ത് നമ്മുടെ ജിൻസ് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ അപേക്ഷിക്കാണ് കേട്ടോ ഇപ്പൊ മാജി ചോദിച്ചു ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് എന്ത് തരും എന്തും തരാ എന്നപ്പോ പറഞ്ഞു ഇപ്പൊ വല്ലാത്ത രീതിയിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെ നോക്കിയിട്ട് മാഞ്ചി പറയാണ് എന്തും തരുമോ എന്നാ എനിക്ക് കൊണ്ടാ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അവളുടെ കണ്ണിൽ നിന്നെല്ലാം ഒഴുകുന്നുണ്ട് അവസാനം അവൾ എഴുന്നേറ്റ് അവളുടെ ആ ഒരു വസ്ത്രങ്ങൾ പഴുതെ നിൽക്കുമ്പോൾ മാഞ്ചി പറയണം മോളെ നീ എന്നെ തെറ്റിദ്ധരിച്ചു അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ നീ എന്റെ അനീതിയാണ് ജുൻസ തന്നെയാണ് നീ എന്താണ് ചോദിച്ചത് അത് നിനക്ക് വേണ്ടി ഞാൻ തരാം കുറെ കാലമായി വർഷങ്ങളായി എന്റെ തടിയൊക്കെ ഇളകിയിട്ട് അത് നിലക്കി അല്ലേ നമുക്ക് അങ്ങനെ അവർ യാത്രയിരിക്കാൻ കേട്ടോ ഹിമറ ബെ കൊല്ലാൻ വേണ്ടി തന്നെ അതായത് നമ്മുടെ ജുൻസയുടെ പ്രതികാരം വീട്ടാൻ വേണ്ടിട്ട് തന്നെ അങ്ങനെ അവർ യാത്രയാകണം യാത്രയുടെ ഒരു ഭാഗത്ത് വെച്ച് രണ്ടുപേരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ജുൻസ ജിൻസ ഒരു ഭാഗത്ത് നിൽക്കാൻ കേട്ടോ അവളുടെ അടുത്തേക്ക് ഈ ഹിമറ ഭട്ടേസായുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളുണ്ട് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് അവന്റെ രൂപം തന്നെ കണ്ടാൽ പേടിയാകും ഈ പെൺകുട്ടി അതായത് ജുൻസയുടെ മേലെ എന്തൊരു നോട്ടം ആ ഒരു രാക്ഷസൻ ഉണ്ട് കേട്ടോ അവനിപ്പോ ഈ ജിൻസിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അവന്റെ ഷോൾഡറിലായിട്ട് രണ്ട് തല പോലെയുള്ള എന്തോ ഒരു വസ്തു ഉണ്ട് അവനിപ്പോ ജിൻസിയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ജിൻസി ആണെങ്കിലോ അവൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ കിടന്ന് പെട്ടക്കുകയാണ് നിൽക്കല്ലടി ഇതാ ഒരു കാര്യം നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രാക്ഷസൻ അവന്റെ ഒരു ഷോൾഡറിൽ ആ ഒരു തല കാണിച്ചു കൊടുക്കാണ് കേട്ടോ അവളുടെ അമ്മയുടെ തല വെട്ടി മുറിച്ചിട്ട് അതാണ് അവന്റെ ഷോൾഡറിൽ അവൻ കൊണ്ടു നടക്കുന്നത് ഇത് കണ്ട ജിൻസിയുടെ അവസ്ഥ പറയാനുണ്ടോ അവളാകെ എന്താ പറയാ ഞെട്ടി തരിച്ച് കേട്ടോ ദേഷ്യം സഹിക്കാനാവാതെ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബ്ലേഡുകൾ അവന്റെ നേരെ കുറെ ഒറ്റയറി കൊടുക്കുകയാണ് പക്ഷെ അവന് എന്താ പറയുക ഒരു ഫൈറ്റ് തെളിഞ്ഞിട്ടുള്ള ഒരു രാക്ഷസനാണ് നിസ്സാരമായിട്ട് തന്നെ അവനാ ബ്ലേഡുകളൊക്കെ തട്ടി കളയാണ് കേട്ടോ ഇപ്പൊ അവളുടെ അമ്മയുടെ മുറിച്ച ആ ഒരു മുടിയുടെ കഷ്ണം അവളുടെ നേരെ ഇട്ടു കൊടുക്കുകയാണ് ജിൻസ് അത് പിടിച്ചിങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞെടുക്കുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ മാഞ്ചി വരികയാണ് കേട്ടോ എന്താ നീ എന്റെ കൊച്ചിനെ കരയിപ്പിക്കുകയാണെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ആ ഒരു രാക്ഷസം പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ട മര്യാദക്ക് ഇവിടുന്ന് തിരിച്ചുപോയിക്കോ അത് എങ്ങനെ ഇടപെടാതിരിക്കാൻ പറ്റുക എന്റെ കുട്ടിയാണ് അവള് അവളെ ഞാൻ നോക്കും അവൾക്ക് സംരക്ഷണം ഞാൻ നൽകും പിന്നീട് അങ്ങോട്ട് ആരംഭിക്കുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഫാറ്റ് തന്നെ ആ ഒരു മാഞ്ചി തമ്മില് പക്ഷെ ആ ഒരു ഫാറ്റിന്റെ ഇടയിൽ നമ്മുടെ മാഞ്ചി ദേഹത്ത് കുത്തി ാണ് കേട്ടോ ഈ ഒരു രാഷ്ട്രം വിചാരിച്ച് മാഞ്ചി മരിച്ചു പോയെന്ന് കാരണം അങ്ങനെയുള്ള പിന്നീട് ആ ഒരു രാക്ഷസൻ പെട്ടെന്ന് വന്നിട്ട് അവന്റെ തന്നെ അവനറിയില്ലായിരുന്നു മാഞ്ചി ആരാണെന്ന് മാഞ്ചിയുടെ അവനിങ്ങനെ മാഞ്ചിയുടെ നെഞ്ചത്തേക്ക് അവൻ കുത്തിയിറക്കിയ ആ ഒരു വാളിന്റെ പാടുണ്ടല്ലോ അത് പതിയെ പതിയെ ഉണങ്ങാൻ തുടങ്ങി അവരിന്ന് ഭയത്തിൽ ഇങ്ങനെ നിക്കുമ്പോഴേക്കും അവൻ അടുത്ത വെട്ടും കിട്ടുകയാണ് കേട്ടോ അവിടെ തന്നെ തീർന്നു പോകണം അവന് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഹിമറോ ബോട്ടോസൈഡ് ആള് ിൽ കാണിക്കുന്നത് നമ്മുടെ ഹിമറോ ബട്ടോസായി ആണ് കേട്ടോ അവന്റെ അടുത്തേക്ക് അവിടുത്തെ ഗവൺമെന്റിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട് തൽക്കാലം നമുക്ക് ആ ഒരു വൃദ്ധനെ പോലീസ് ചീഫ് എന്ന് വിളിക്കാം കേട്ടോ ഈ പോലീസ് ചീഫ് ഈ ഹിമറോ ബട്ടോസായുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ വന്നിട്ടുണ്ട് അതായത് ഹിമറോ ബട്ടേഴ്സായി ഇവിടെയുള്ള ഈ ജൂഡോകളെ മുഴുവനും നശിപ്പിക്കുകയാണ് അവിടെയുള്ള മാസ്റ്റേഴ്സിനെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രല്ല ഈ ഹീമറോ ആയിക്കും ഒരുപാട് വധഭീഷണി ഉണ്ട് ആരേക്കും മറിഞ്ഞിന്നുകൊണ്ട് എന്നെ ഹീമറോ ബോട്ടേസെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ ഇപ്പോ അവന് സഹായിക്കാമെന്ന് ഈ പോലീസ് ചീഫ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ജോഡ തുടങ്ങാൻ പോവുകയാണ് ആ ഒരു കാര്യത്തിലേക്ക് എന്നെ കൂടി കൂട്ടണമെന്ന് ഹിമറോ ആയി ഇപ്പൊ പോലീസ് ജനറലിനോട് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് മുഴുവൻ ഞാൻ ട്രെയിൻ കൊടുക്കാം അതുപോലെ തന്നെ ആ ഒരു സ്കൂളിന്റെ തലവൻ ഞാനായിരിക്കും ഹിമറോ ആയി പറയാണ് ഇപ്പൊ പോലീസ് ചീഫ് പറയുകയാണ് എനിക്ക് മുകളിലുള്ളവർക്ക് ചോദിക്കണം എന്നിട്ട് പെർമിഷൻ മേടിക്കണം എന്നിട്ട് ഒരു മറുപടി പറയാൻ കഴിയുള്ളൂ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഹിമോറോബോട്ടോസായി അവിടെ നിന്ന് ഈ പോലീസ് ചീഫിനെ പറഞ്ഞ അയക്കാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഹിമ ഹിമോറോബോട്ടോസൈഡ് അടുത്തേക്ക് മറ്റൊരാൾ എന്താ പറയാ ഈ സോണിക്ക് അല്ലെ സോണിക്ക് എന്ന് വെച്ചാൽ ഒരു കാർട്ടൂൺ കഥാപാത്രം കേട്ടോ അവന്റെ മുടി പോലുള്ള ഒരാൾ അവൻ അങ്ങോട്ടേക്ക് ഒരു സന്ദേശവുമായിട്ടാണ് ഹിമോ ബൊട്ടോസൈഡ് അടുത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഇവരുടെ ടീമിൽ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആള് അതായത് ഇന്നലെ രാത്രി മാഞ്ചി വെട്ടിക്കുന്നില്ല ഒരു രാക്ഷസൻ അവൻ തന്നെ അവൻ മരിച്ചിട്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുകയാണ് കേട്ടോ ഇപ്പൊ ഹിമറോ ബൊട്ടോസൈഡ് അച്ഛനും അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് സോണിക്ക് പറയുകയാണ് ആ ഒരു മോൺസ്റ്റർ അവൻ എപ്പോഴും ആ ഒരു ജിൻസയുടെ പിന്നാലെ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവളായിരിക്കും കൊന്നിട്ടുണ്ടാവുക ഇപ്പൊ അവര് തന്നെ പറയുകയാണ് അതായത് ഇവരുടെ ടീമിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് അവർ അവനെ കൊല്ലാനൊന്നും ആ ഒരു പെൺകുട്ടിക്ക് കഴിയില്ല മിക്കവാറും ആ പെൺകുട്ടി ആരെ ഒരാളെ കൂടെ നിർത്തിയിട്ടുണ്ട് നമുക്കത് കണ്ടെത്താം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ജുൻസ് ഉണ്ടല്ലോ കാശ് വേണമല്ലോ അതുകൊണ്ട് തന്നെ അവൾ കുറേ ആയുധങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു കൊല്ലൻ്റെ അടുത്തേക്ക് പോവാണ് ആ സമയത്ത് അവിടെ വെച്ച് അവളൊരു കാര്യം കാണുകയാണ് അവളുടെ അച്ഛൻ്റെ ആ ഒരു വാളുണ്ടല്ലോ ഓരോ വാളും അത് ശ്രേഷ്ഠമായിരിക്കും കേട്ടോ അവളുടെ അച്ഛൻ ഒരു ജൂഡോയിലെ മാസ്റ്റർ ഒക്കെ അല്ല അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠ ഒരു വാൾ തന്നെയാണ് അത് ഈ സോണിക്ക് അവന്റെ കൈക്കലാക്കിയിരുന്നു അന്ന് രാത്രി ആ ഒരു ജൂഡോ ഈ ഹിമറോ ബട്ടോസായും കൂട്ടിനും ആക്രമിച്ച സമയത്ത് ഈ ജുൻസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഈ സോണിക്ക് വരികയാണ് ആ ഒരു വാള് മോർച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കൊല്ലം ചേച്ചു ചോദിച്ചിട്ട് അത് മേടിച്ചിട്ട് അവിടെ നിന്ന് പോകാനോ പക്ഷേ ജുൻസെ അവൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ സോണിക്ക് പോയ ഉടനെ തന്നെ ജുൻസ് ഓടി പോവുകയാണ് മാഞ്ചിയുടെ അടുത്തേക്ക് അവൻ്റെ ആ ഒരു കൂട്ടിലേക്ക് അവൾ പറയാണ് ഹിമറോ ബട്ടോസായുടെ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് വേദന വാ ആ അമ്പലത്തിന്റെ അടുത്ത് അവൻ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഏകദേശം ഇന്നവരായിട്ടുണ്ട് കേട്ടോ ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ മാഞ്ചി എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവൻ സോണിക്ക് കാത്തിരിക്കുകയായിരുന്നു അതായത് അവൻ വെച്ച ഒരു ട്രാപ്പ് തന്നെയായിരുന്നു അത് അപ്പൊ ഇത് നീന്റെ പദ്ധതി ആയിരുന്നല്ലേ എന്നെ കൊല്ലാനായിട്ട് മാഞ്ചി ചോദിക്കുന്ന സമയത്ത് അവനൊരു വല്ലാത്ത രീതിയിൽ തന്നെ മാഞ്ചിയെ നോക്കുകയാണ് കേട്ടോ നീ അപ്പോ അവളുടെ വാടക കൊല്ലുകളിയാണോ വാ എന്നെ നേരെ പോരാട് അങ്ങനെ സോണിക്കായിട്ട് നമ്മുടെ മാഞ്ചി യുദ്ധം ആരംഭിക്കുകയാണ് കേട്ടോ യുദ്ധത്തിനടുവിൽ എപ്പോഴത്തേം പോലെ നമ്മുടെ മാഞ്ചിയെ ആ സോണിക്ക് വെട്ടി വീഴ്ത്തുകയാണ് കാരണം അവൻ നല്ലൊരു അട്ടിപൊളി എങ്ങായിട്ടുള്ള ഒരു പോരാളിയാണ് നമ്മുടെ മാഞ്ചി അങ്ങനെയല്ലല്ലോ വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ് മാത്രമല്ല ശരീരം നിറയെ മുറിവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാഞ്ചിക്ക് പഴയ ആ ഒരു വേഗതയില്ല ഇപ്പൊ ആ ഒരു എന്താ പറയാ സോണിക്കിന്റെ കുത്തു കണ്ടിട്ട് ആ ഒരു ചതുപ്പിലിങ്ങനെ വീട് എടുക്കുകയാണ് കേട്ടോ പക്ഷേ ഈ സോണിക്കിൽ അറിയില്ലല്ലോ മാഞ്ചി ആരാണെന്നുള്ള അതായത് ഒരു അമരത്തെ നേടിയവനാണെന്നുള്ള കാര്യം അവര് സോണിക്കിന്റെ കത്തി മാഞ്ചിയുടെ നെഞ്ചത്തുണ്ട് അവന്റെ കൈകളിലേക്ക് ഇപ്പൊ മാഞ്ചി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ മാഞ്ചി അവന്റെ ആ ഒരു വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു കത്തി എടുത്തിട്ട് ഈ സോണിക്കിന്റെ നെഞ്ചത്തേക്ക് തന്നെ ഒരറ്റ കുത്തു കൊടുക്കുകയാണ് കേട്ടോ വേദനയിൽ അത്ഭുതപ്പെട്ടിട്ട് മാഞ്ചിയുടെ ആ ഒരു നെഞ്ചത്തേക്ക് അവൻ നോക്കുമ്പോ അവൻ കാണുന്ന കാഴ്ചയും അവൻ ഞെട്ടിപ്പോയി ആ ഒരു മുറിവുകളൊക്കെ തനി ഉണങ്ങാണ് അങ്ങനെ ഇപ്പോ സോണിക്കിന്റെ കയ്യിൽ നിന്നും ആ ഒരു വാള് മേടിച്ചിട്ട് മാഞ്ചി നേരെ പോവുകയാണ് കേട്ടോ ആ ഒരു വാള് ജിൻസൊക്കെ തന്നെ കൊടുക്കുകയാണ് അവളിപ്പോ ഈ മാഞ്ചിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മാഞ്ചി പറയുകയാണ് പെണ്ണെ നീ എന്നെ മാഞ്ചി എന്ന് വിളിക്കണ്ട നീ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി അതാണ് എനിക്ക് ഇഷ്ടം അവള് മാഞ്ചിയുടെ പിറകാലേ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതായത് അവന് ചെറുതായിട്ടൊന്ന് ചൊറിയുന്നത് ഈ ജിൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഹിമോറോബോട്ടിസയുടെ ആ ഒരു ജൂഡിലാണ് അങ്ങോട്ട് ിപ്പോ ഈ സോണിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സോണിക്ക് പറയാണ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ജുൻസ അവളുടെ കൂടെ ഒരാളെ കൂട്ടിയിട്ടുണ്ട് നമ്മളൊരു പ്രതികാരം വീട്ടാൻ വേണ്ടി തന്നെ പക്ഷെ മനുഷ്യനെല്ലാവൻ അതൊരു രാക്ഷസനാണ് ഈ സമയത്ത് ഹിമറോബോട്ടേസായും വിചാരിക്കുകയാണ് ഇത് എന്ത് മനുഷ്യനാണ് ഈ പറയുന്നത് ഇതേ സമയം തന്നെ ആ പട്ടണത്തിന്റെ ഒരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടന് അനിയത്തി മാഞ്ചിയും ജുൻസയും കൂടെ ഇപ്പൊ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ചായക്കടയിൽ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഈ മാഞ്ചിയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ് തലയിൽ കൊട്ട പോലെയുള്ള എന്തോ ഒരു വസ്തു വെച്ചിട്ട് കണ്ട ഒരു പുരോഹിതനെ പോലെ തോന്നും കേട്ടോ കാരണം അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട് അയൽ ഒരു മണിയുണ്ട് അതൊക്കെ കുലിക്കൊണ്ടാണ് അയാൾ അങ്ങോട്ട് വരുന്നത് തൽക്കാലം നമുക്ക് അയാളെ എന്താ പറയാ അയാളുടെ പേര് പോലെ തന്നെ കൊട്ടത്തലയിൽ നിന്ന് വിളിക്കാം കൊട്ടത്തലേനിപ്പോ അവിടുത്തെ ആ ഒരു ബെഞ്ചിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് പതിയെ മാഞ്ചിയുടെ അടുത്ത് സംസാരിക്കാണ് നിങ്ങൾ രണ്ടുപേരും ഹിമോറോ ബൾട്ടേഴ്സയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എന്റെ ആ ഒരു സഹായം ആവശ്യമായിരിക്കും അതുപോലെ തന്നെ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ആ ഒരു കൊട്ടത്തലേ നമ്മുടെ മാഞ്ചിയടുത്ത് ചോദിക്കാനായിട്ടോ എനിക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ ഇപ്പൊ മാഞ്ചി പറയണം കേട്ടോ ഇപ്പൊ ആ ഒരു കൊട്ടത്തലേൻ അവന്റെ തലയിൽ ആ ഒരു ഹെൽമെറ്റ് ഊരിക്കണം കേട്ടോ വെള്ളം കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ലുക്ക് തോന്നുന്ന ഒരാളാണ് അങ്ങനെ ഒരു ക്രൂര മുഖമൊന്നുമല്ല പക്ഷെ ആ ഒരു മൗനമായ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ പുരോഹിതനെ പോലെയുള്ള ആള് ആ കൊട്ടത്തലിനിപ്പൊ പറയുകയാണ് ഞാൻ അവന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ഹിമറ ഭട്ടോസായിയുടെ കൂടെ അവനൊരു ചെറുപ്പക്കാരനാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എനിക്ക് വലിയ അഭിമാനമുണ്ട് അവന്റെ കാര്യത്തില് പക്ഷെ അവനൊരു മനുഷ്യനാണ് കുറച്ച് കഴിയുമ്പോൾ അവനും മരിച്ചു പോകും എനിക്ക് അവന്റെ കൂടെ നിൽക്കാൻ എല്ലാ താല്പര്യം നിന്നെ പോലെയുള്ള അമ്മ നേടിയവന്റെ കൂടെ നിൽക്കാൻ ാണ് മാി ഇപ്പൊ പിന്നെയും വാങ്ങിച്ചാണ് മര്യാദകൾ പുരോഹിത ഇവിടുന്ന് തിരിച്ചു പോയിക്കോ എന്ന് തന്നെ അയാൾക്ക് പറയാണ് കേട്ടോ അയാൾ ഇപ്പൊ പതി ആ ഒരു കൊട്ടത്താലയും പതിയെ എഴുന്നേറ്റിട്ട് അവിടെ പോകാൻ നേരത്ത് പറയാണ് നീ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് പതിയെ മുന്നോട്ടേക്ക് പോവാണ് പക്ഷെ പൊടുന്നനെ അയാൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുന്തം പോലെയുള്ള വസ്തു വെച്ചിട്ട് നമ്മുടെ മാഞ്ചി ആക്രമിക്കുകയാണ് കേട്ടോ അവന്റെ കൈയ്യിലുണ്ടായിരുന്ന ഒരു വാളുകൊണ്ട് മാഞ്ചിയുടെ ദേഹത്ത് ഒരു വെട്ടും കൊണ്ടിട്ടുണ്ട് പിന്നീട് രണ്ടുപേരും കൂടെ ആ ഒരു ചായക്കടയുടെ ഉള്ളിലേക്ക് തെറിച്ച് വീഴാണ് അതിന്റെ ഉള്ളിൽ വെച്ച് മാഞ്ചി അവന്റെ പുറത്തേക്ക് തന്നെ ഒരു വാളങ്ങ് കുത്തിയങ്ങ് കയറ്റുകയാണ് കേട്ടോ ആ സ്പോട്ടിൽ വെച്ച് അവൻ പോയി അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവള് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചായക്കടക്കാരൻ അത്ഭുതത്തോടെയും പേടിയോടെയും കൂടിയും ആ മരിച്ചു കിടക്കുന്ന ആളെ നോക്കുകയാണ് കേട്ടോ കാരണം പുറത്ത് കുത്തേറ്റിട്ടും അവനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അവനിപ്പോ നമ്മുടെ മാഞ്ചിയടുത്ത് പറയാണ് ഞാൻ കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായിട്ട് ജീവിക്കുകയാണ് നീ കരുതിയോ നീ മാത്രമാണ് ഇതുപോലെ ഈ ഒരു ജീവിതകാലത്ത് അഞ്ചോളം വിവാഹങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി ഞാൻ മാത്രം ഇങ്ങനെ ബാക്കി നിൽക്കുന്നു തീരുമാനിക്കുക എൻ്റെ കൂടെ നിൽക്കണോ വേണ്ട ഒന്ന് ഇപ്പൊ നമ്മുടെ മാഞ്ചി പറയാണ് എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഞ്ചി ജിൻസയും കൂടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ അങ്ങനെ അവർ നടന്ന് പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഈ മാഞ്ചിയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരികയാണ് ഏറ്റിട്ട് ആ ഒരു രക്തപുഴുക്കൾ കാരണം അതെല്ലാം തനിയെ ഉണങ്ങി പോവുമല്ലോ ആ മുറിവുകളൊക്കെ ഇപ്പൊ ഉള്ളിൽ നിന്നും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തനിയെ പൊട്ടാൻ തുടങ്ങി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും രക്തം എങ്ങനെ പുറത്തേക്ക് ചീറ്റുകയാണ് കേട്ടോ ഇപ്പൊ മാഞ്ചിക്കും ജിൻസയ്ക്കും ഒന്നും തിരിയുന്നില്ല മാഞ്ചി നിലത്ത് വീണിട്ടുണ്ട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ജിൻസൊക്കെ ആകെ പേടിയായിട്ടുണ്ട് ചേട്ടാ ചേട്ടാ എന്താ ചെയ്യുക ചേട്ടാ അവളിപ്പോ ഒരു വൈദ്യനെ വിളിക്കാനായിട്ട് അവിടുന്ന് ഓടി പോവാണ് കേട്ടോ പക്ഷെ മാജി ഉറക്കനെ വിളിച്ച് പറഞ്ഞ് ജുൻസാ നീ ഇവിടുന്ന് പോകരുത് ഇപ്പൊ നമ്മുടെ ജുൻസ കുറച്ച് അപ്പുറത്തെത്തിയപ്പോ കാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ആ ഒരു കൊട്ടത്തലേനുണ്ടല്ലോ അവളിപ്പോ ജുൻസയുടെ മുന്നിലേക്ക് ചാടി വീഴാണ് പിന്നീട് എന്ത് സംഭവിച്ചൊന്നു കാണിക്കുന്നില്ല കേട്ടോ രാത്രിയായിട്ടുണ്ട് ഇപ്പൊ അവന്റെ ആ ഒരു കുടില് നമ്മുടെ ജുൻസയെ കെട്ടിവെച്ചിരിക്കാണ് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൊട്ടത്താലയും പറയുകയാണ് ജിൻസ നിനക്ക് അവനെ കൊല്ലണ്ടേ ഹ്യൂമറോ ബട്ടേസായ പക്ഷെ അതിനെ ഇതുപോലെ മനുഷ്യനായൊന്നും ഒന്നും പറ്റില്ല എന്നെപ്പോലെയും അവനെ പോലെയും അമരത്വം വേണ്ട നിനക്ക് ഇതാ എന്റെ രക്തം നീ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ മുറിച്ചിട്ട് ആ ഒരു രക്തം ജിൻസൊക്കെ കൊടുക്കാൻ സമയത്ത് ജിൻസ വായം പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം അവൾ ദുർബലയാണെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ശക്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമറോ ബട്ടേസായ എളുപ്പത്തിൽ കൊല്ലാമെന്നാണ് അവൾ വിചാരിക്കുന്നത് പക്ഷെ വായി തുറന്നിരിക്കുന്ന ഈ ജിൻസയുടെ മുഖത്ത് നോക്കി ഈ ചെങ്ങയുണ്ടല്ലോ ഈ കൊട്ടത്താലയും ചിരിക്കാനാണ് കേട്ടോ അവൻ പറയുകയാണ് ഇങ്ങനെ ഈ ഒരു കഴിവ് നിനക്ക് തരാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു അതായത് ഈ കൊട്ടത്താലേന്റെ രക്തം അവള് കുളിച്ചാലും അവൾക്ക് ഈ കഴിവൊന്നും ലഭിക്കില്ല അതിന് അവർ തന്നെ വരണം ആ ഒരു വൃദ്ധയായ മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ഇതും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് അവന്റെ വാളിലെടുത്തിട്ട് ഈ ജിൻസെ വെട്ടിക്കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിലും ചവിട്ടി പൊളിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മാഞ്ചി വരികയാണ് കേട്ടോ അവളുടെ ദേഹത്ത് ഒരു പോറൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെട്ടി നുറുക്കുകയാണ് അഗ്നി ആയിക്കോട്ടെ എന്നപ്പോ ആ ഒരു കൊട്ടത്തലിനും പറയുന്നുണ്ട് അവന്റെ ആ ഒരു വാളില് ഇപ്പൊ ഒരു കുപ്പി എടുത്തിട്ട് എന്തോ ഒരു നീര് നീരൊഴിക്കുന്നു കേട്ടോ ഈ സമയത്ത് മാഞ്ചിക്ക് മനസ്സിലായി അതായത് രക്തപ്പുഴുക്കളുടെ ആ ഒരു ശക്തി കുറയ്ക്കുന്ന എന്തൊരു നീരാണത് അത് വെച്ചിട്ടാണ് നേരത്തെ ആ ഒരു ചായക്കടയിൽ നിന്ന് മാഞ്ചിക്ക് വെട്ടേറ്റത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ വെട്ടേറ്റിണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഞ്ചി മരിച്ചു പോകും കാരണം അത്രയും നീരെ ആ ഒരു വാളിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പൊ മാഞ്ചിയും ആ ഒരു കൊട്ടത്താലേനും കൂടെ ഫയറ്റ് ആരംഭിക്കുകയാണ് ഒരു സമയത്ത് ഈ കൊട്ടത്താലേന്റെ വാള് നമ്മുടെ മാഞ്ചി കൈക്കലാക്കിയിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് ചെറപ്പറന്ന് വെട്ടുകയാണ് എന്നിട്ട് ആ ഒരു വാൾ അവന്റെ നെഞ്ചത്തേക്ക് കുത്തിയിട്ട് ഒരു മരത്തിനോട് ചേർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളൊരു കാഴ്ച കാണിക്കും അതായത് ആ ഒരു കൊട്ടതലേനെ ഉടലും മാത്രമേ ഉള്ളൂ ആ ഉടലിൽ തന്നെ കൈകളില്ല കാലും ഇല്ല അരയുടെ താഴേട്ട് ഒന്നുമില്ല ഇപ്പൊ മാഞ്ചി അവനെ നോക്കിയിട്ട് പറയുകയാണ് നിനക്ക് മാറാമായിരുന്നില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് നീ മനപൂർവ എന്റെ വെട്ടിന് വേണ്ടി നിന്ന് തന്നത് മാഞ്ചി നിനക്കൊരു കാര്യം അറിയോ ഇരുന്നൂറ് വർഷമായി ഞാൻ ജീവിക്കുന്നു എനിക്ക് മടുത്തു ജീവിച്ച് ജീവിച്ച് മടുത്തു ഞാനൊന്നും മരിച്ചോട്ടെ ഇത്രയും ക്രൂരമായ ശിക്ഷ മറ്റൊന്നും ഇത്രയും ക്രൂരമായ കാര്യം മറ്റൊന്നുമില്ല അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ ഒരു കൊട്ടത്തല മരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ മാഞ്ചിയും വിചാരിക്കുന്നുണ്ട് എനിക്കും ഇതുപോലെ ഒന്നും മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ അവന് മരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാ ജോയിൻസ് ഉണ്ട് അവളെ രക്ഷിക്കില്ല അവന്റെ കടമയല്ലേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ആ ഒരു ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് മൃതദേഹങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു കൂട്ടം ആൾക്കാർ ആരാണെന്നുള്ള കാര്യം നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹിമോറോബോട്ടോസൈഡ് ആ ഒരു ജൂഡോയിലേക്ക് ഒരു ദൂതൻ കൂടെ വന്നിട്ടുണ്ട് അവിടെ ഇപ്പൊ ഹിമറോബോട്ടോസൈഡ് അച്ഛനും അവനിങ്ങനെ സംസാരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായ എന്തോ ഒരു പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് ഹിമറോബോട്ടോസൈഡ് ഉള്ളിൽ ില് ഒത്ത ഒരു പ്രതികാരത്തിന്റെ പകയുടെ കഥയുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ദോതം പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മൂന്ന് പേരെയാണ് അവൻ കൊന്നുകറിഞ്ഞിരിക്കുന്നത് നമ്മുടെ സോണിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ രാക്ഷസനും ഇപ്പൊ ബട്ടേഴ്സ് അച്ഛനും അതുപോലെ തന്നെ ഹിമറോ ബട്ടേഴ്സ് ഉള്ളിലും ചെറിയൊരു ഭീതി വരികയാണ് കേട്ടോ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ ഇപ്പൊ ഹിമറോ ബട്ടേ പറയാണ് ഞാൻ അതിനു വേണ്ടി തന്നെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഹിമോ ബട്ടാ പിന്നീട് നേരെ ചെല്ലുന്നത് ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് പിന്നീട് എന്തൊക്കെയോ അവളുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ത്ത് നമ്മുടെ മാഞ്ചിയും ജിൻസിയും കൂടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻസി ജുൻസി നോക്കുമ്പോ ഈ മാഞ്ചിയുടെ മുറികളൊന്നും ഉണങ്ങിയിട്ടില്ല സാധാരണ ഇത്ര താമസം എടുക്കാറില്ല അതിന് കാരണം ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു ആക്രമണം തന്നെയാണ് അവന് ഉപയോഗിച്ച് ആ ഒരു നീര് തന്നെയായിരുന്നു പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ജുൻസിയും മാഞ്ചിയും കൂടെ അവരുടെ ആ ഒരു കുടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പൊ വഴിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ അവർ കാണുകയാണ് ഒരു വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു പെൺകുട്ടി കണ്ട സമയത്ത് തന്നെ നമ്മുടെ മാഞ്ചിക കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടി ഒന്നും അല്ലല്ലോ മാഞ്ചി ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയുകയാണ് മാഞ്ചി ി എനിക്ക് കുറച്ചു നേരം നിങ്ങളുമായിട്ട് ഒന്നും സംസാരിക്കണം കുറച്ച് അപ്പുറത്തേക്ക് വരുമോ അതിനെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞിട്ട് മാഞ്ചിപ്പ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ പോവാണ് കേട്ടോ പക്ഷെ ജുൻസേ കൂടെ കൂട്ടിയില്ല അവൾക്ക് മറ്റൊരിടത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മാഞ്ചിയും ആ ഒരു പെൺകുട്ടിയും അവളിപ്പ അവളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ ഒറ്റനോറ്റാച്ചി മാക്കിയ ആഹാ നല്ല ചെറിയ പേര് അല്ലേ തൽക്കാലം നമുക്ക് മാക്കിയെന്ന് വിളിക്കാം അപ്പൊ മാക്കിയ നമുക്ക് തുടങ്ങില്ല എന്നിപ്പോ മാഞ്ചി പറയാണ് കേട്ടോ പക്ഷെ മാഞ്ചി വിചാരിച്ചതുപോലെ ഒരേ നിസ്സാരക്കാരി ആയിരുന്നില്ല നമ്മുടെ ഈ മാക്കിയ ശരിക്കും ഈ മാഞ്ചി ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു കേട്ടോ മാക്കിയുടെ ആ ഒരു വാൾ ഉപയോഗിക്കാനുള്ള ആ ഒരു വേഗത അങ്ങനെ ആ ഒരു യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മാഞ്ചിയുടെ ഒരു കൈ തന്നെ ഈ മാക്കിയെ വെട്ടിമാറ്റുകയാണ് അതുപോലെ തന്നെ മറ്റേ കൈക്ക് നല്ലൊരു വെട്ടും കൊടുത്തിട്ടുണ്ട് അവനിപ്പോ നിലത്ത് വീണ് എടുക്കാണ് കേട്ടോ അവനെ കുത്തി കൊല്ലാനായിട്ട് തന്നെ ഇപ്പൊ മാക്കി വരുന്ന സമയത്ത് പെട്ടെന്ന് അവൾ അതിന് പിന്തിരിയാണ് എന്താ നിനക്ക് പറ്റിയത് എന്നെ കൊന്നു കളാം എന്നപ്പോൾ മാഞ്ചിയും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ മാക്കിയ ഉണ്ടല്ലോ അവളൊന്നും ചെയ്യുന്നില്ല അവളുടെ കൈ ഇങ്ങനെ വിറച്ചു പോവാണ് അവൾ പറയാണ് ഞാൻ അവന് വേണ്ടിട്ട് ഹിമുറ ഭട്ടോസൈക്ക് വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് പോലും ഞാൻ ഓർക്കാറില്ല ഇനി ഞാൻ ഇത് ചെയ്യില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ജിൻസിയും വരുന്നുണ്ട് ജിൻസ് ഓടി വന്നിട്ട് മാജിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ വാള് അവളുടെ നേരെ ചൂണ്ടി പിടിക്കുകയാണ് കേട്ടോ മാക്കിയപ്പോൾ ജിൻസെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടുന്ന് പോവാണ് പിന്നീട് മാക്കിയെ നേരെ ചെന്നത് ഹിമറ ബട്ടോസൈഡ് അടുത്തേക്കാണ് അവന്റെ അടുത്ത് ചെറിയൊരു നുണയം പറഞ്ഞു എനിക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല ഹിമറോ ബട്ടോസൈടെ ഉള്ളിലേക്ക് ഇപ്പൊ ചെറിയൊരു ഭീതി വരുന്നുണ്ട് കേട്ടോ കാരണം അവനെ ൾ വലിയൊരു പോരാളി മാത്രല്ല അവനെ തന്നെ കൊല്ലാൻ വരുന്ന ഒരു പോരാളി പേടി ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ മാഞ്ചിയുടെ വീട്ടില് ജിൻസ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിരുന്നു മാഞ്ചി മാഞ്ചി പറഞ്ഞു മോളെ ജിൻസ ഇന്ന് നീ ഒറ്റയ്ക്ക് തന്നെ പരിശീലനം ചെയ്യണം എനിക്ക് മറ്റൊരിടത്തേക്ക് പോവാനുണ്ട് പിന്നീട് മാഞ്ചി മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ അതായത് അവന്റെ അനീതിയുടെ ആ ഓർമ്മ ദിവസമായിരുന്നു എന്ന് അങ്ങോട്ടേക്കായിരുന്നു ഈ മാഞ്ചി പോയത് ഇതേ സമയം തന്നെ ആ ഒരു പട്ടണത്തിലൂടെ നമ്മുടെ ജിൻസ ഹിമോറോബോട്ടാസായി അന്വേഷിച്ച് നടക്കുകയാണ് ആ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് ഹിമറോബോട്ടാസായ മാഞ്ചി കാണുകയാണ് അവരിപ്പോ ഒരു പ്രത്യേക ആയുധം വെച്ചിട്ട് ഒരു കോടാലി പോലെയുള്ള ആയുധം വെച്ചിട്ട് അവിടെ ഇങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവന്റെ പിറകാലെ ചെല്ലുകയാണ് ഈ ജിൻസ അവന്റെ പിറകാല ചെന്നിട്ട് ഈ ജിൻസ എന്താ പറയാ പൊടി പോലത്തെ പെണ്ണാണ് ഹിമറ ഭട്ട് പിന്നിൽ ചെന്നിട്ട് അവനെ വിളിക്കാണ് ഹിമറ അവിടെ നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഹിമ്ര ഭട്ടേസായിയുടെ ആ ഒരു ആയുധം ഉണ്ടല്ലോ ആ ഒരു കോടാലി പോലത്തെ ആയുധം അതെടുത്തിട്ട് ഈ ജിൻസ് വെട്ടാൻ നോക്കുമ്പോൾ ആ നിലത്ത് നിന്ന് സാധനം ഒന്ന് എടുക്കാൻ വരെ ജീൻസ് ഒക്കെ കഴിയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ ഹിമ്ര ഭട്ടേസായി ജിൻസെ നോക്കിയിട്ട് പറയാണ് നീ അദ്ദേഹത്തിന്റെ മകളല്ലേ ഞാൻ അന്ന് രാത്രി കൊന്ന ആ ജൂഡോ മസ്റ്ററിന്റെ എനിക്കറിയാം നിനക്ക് തന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുമെന്ന് പക്ഷെ ഞാനത് ചെയ്തത് വെറുതെ ഒന്നുമില്ല വർഷങ്ങളുടെ പകയുണ്ട് എന്റെ മനസ്സിൽ എന്റെ മുത്തശ്ശനും നിന്റെ മുത്തശ്ശനും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു മത്സരം അങ്ങനെരിക്കും ഒരു ദിവസം ക്കാർ അവരുടെ ആ ഒരു ജൂഡോ ആക്രമിച്ചു നിന്റെ മുത്തശ്ശൻ മുത്തച്ഛൻ മൂന്നുപേരെ കൊന്നു പക്ഷെ എന്റെ മുത്തശ്ശൻ ഒമ്പത് പേരെ കൊന്നു ആ കാരണത്താൽ അദ്ദേഹത്തെ ജൂഡിയിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തിന് അപമാനിച്ചു അവർ പറഞ്ഞ കാരണം അദ്ദേഹം ഉപയോഗിച്ച ആയുധം അത് വിദേശ നിർമ്മിതമായിരുന്നു എന്നാണ് പക്ഷേ അതല്ലായിരുന്നു യഥാർത്ഥ കാരണം നിന്റെ മുത്തശ്ശിന് നിന്റെ അച്ഛന് അതിന്റെ അധികാരം കൊടുക്കണമായിരുന്നു അതിനുവേണ്ടി ഒരു കാരണമുണ്ടാക്കി അദ്ദേഹം എന്റെ മുത്തശ്ശനെ പുറത്താക്കി അദ്ദേഹം നരകിച്ച് മരണപ്പെട്ടു ഇതും പറഞ്ഞിട്ട് ഹിമുറ ബൊട്ടാസായി തിരിച്ചു പോകാൻ നിൽക്കണം കേട്ടോ അവൾ ഒപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഹിമുറ ബൊട്ടാസായി നിന്നെ ഞാൻ കൊന്നിരിക്കുകയോടാ നിനക്ക് പകയുണ്ടാവും പക്ഷെ അന്ന് അവിടെ വെച്ച് എന്റെ അമ്മയെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്താണ് ഇപ്പൊ ബൊട്ടാസായി അവൾ ഒന്നും ചെയ്യാതെ തന്നെ അവിടുന്ന് തിരിച്ചു കേട്ടോ ബട്ടേസായി നേരെ അവന്റെ ജൂഡിലേക്കാണ് ചെന്നത് അവിടെ പോന്റെ അച്ഛനുണ്ട് ഇവർക്കൊരു ക്ഷണം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഗവൺമെന്റ് ഇവരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് സ്കൂളിൽ തുടങ്ങാനുള്ള പെർമിഷൻ ഈ ഹിമ്രോ ബോസായിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടി തന്നെ ബട്ടോസായി മറ്റൊരു സ്ഥലത്തേക്ക് അതായത് പ്രധാനപ്പെട്ട ആളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് മാത്രമല്ല അതേ സമയത്ത് തന്നെ പോലീസ് ചീഫിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവർക്കൊരു ക്ഷണമുണ്ട് അപ്പോ ഭട്ടോസായി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവന്റെ കൂടെ ആർക്കും പോകാൻ കഴിയില്ല എല്ലാവർക്കും അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പോലീസ് ചീഫിന്റെ വീട്ടിലേക്ക് പോകണം അച്ഛനടകം അതൊന്നും കുഴപ്പമില്ല എന്നിപ്പോ ഹീമറോബട്ടോ പറയുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ മാത്രമല്ല ഇവരുടെ ഈ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരായിട്ട് ഏകദേശം പതിമൂന്നോളം ആൾക്കാർ ഇപ്പൊ മരിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് മാഞ്ചി ആണെന്നാണ് എന്തെങ്കിലും അതിനെതിരെ ചെയ്യണമെന്ന് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ ആ ഒരു ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഹിമറോബട്ടോസായ ഓരോരുത്തരെയും വേട്ടയാടാനായിട്ട് തന്നെ മാഞ്ചിയും ജിൻസിയും ഒളിച്ചിരിക്കാന് ആ സമയത്ത് ഒരാളെ ഇവർ കണ്ടിട്ടുണ്ട് അയാളുടെ പിന്നാലെ ഇവര് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് മറ്റൊരാള് ഈ ഹിമറോ ബസൈഡ് പിന്നാലെ പോകുന്നതായിട്ട് ഈ മാഞ്ചി കാണുന്നത് ആൾ ഒഴിഞ്ഞു ഭാഗത്ത് വെച്ചിട്ട് ആ മനുഷ്യനെ ഈ ഹിമറോ ബട്ടേസൈഡ് ആളെ വെട്ടി നുറുക്കി കൊന്നുകളയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ മാഞ്ചി പറയുകയാണ് അപ്പൊ നീയാണല്ലേ എന്റെ പേരും പറഞ്ഞിട്ട് ഈ ബട്ടേസൈഡ് ആളുകളെ കൊന്നൊടുക്കുന്നത് എന്തായാലും കുഴപ്പമില്ല എന്താണ് നിന്റെ പേര് അവനിപ്പോ അവൻറെ പേര് പറയണം കേട്ടോ ഷെയറ ഇപ്പൊ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് തന്നെ ഷിറ ഇപ്പൊ അവന്റെ സങ്കേതത്തിലേക്ക് ഇവരെയും കൂട്ടിയിട്ട് പോവാനായിട്ടോ മാഞ്ചിയും ജിൻസയും കൂടി അവിടെ ഇപ്പോ ഈ ശിറയെ കൂടാതെ രണ്ടുപേര് കൂടിയുണ്ട് ഉണ്ട് ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണ് ഹിമുറ ബട്ടോസൈഡ് ആ ഒരു സംഘത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാഞ്ചി എഴുത്തും ജിൻസെഴുതും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മാഞ്ചിക്ക് അവരത്രയും ഇഷ്ടമായിട്ടില്ല അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഉണ്ടെന്ന് മാഞ്ചിക്ക് അറിയാമായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കൂടെ തന്നെ ഇപ്പൊ മാഞ്ചി നിന്നിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ ആ ഒരു വീടിന്റെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഹിമുറ ൂടെ ഉള്ള പോലെയുള്ള ഒരാളെ കാണുകയാണ് കേട്ടോ കാരണം അവരുടെ കയ്യിൽ ഒരു പ്രത്യേകതരം കോടാലി ഉണ്ട് അത് ആ ഒരു ആളുടെ കയ്യിലുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും കൂടെ അതായത് മാഞ്ചി ജുൻസ ജിൻസയും കൂടി അയാളുടെ പിന്നിലേക്ക് പോകാനായിട്ടോ പക്ഷേ ഇത് ഹിമറോബോട്ടോസൈഡ് ആളന്നെയാണോ എന്ന് ഇവർക്ക് ഉറപ്പില്ല എന്തായാലും സംശയം തീർക്കാമെന്ന് കരുതിയിട്ട് അയാളുടെ പുറകിലൂടെ ചെന്നിട്ട് ചെറുതായിട്ട് ഒരു വെട്ട് ചെറുതായിട്ടൊരു വെട്ടുകൊടുക്കാനായിട്ടോ ഇപ്പൊ ഷിറ ഇപ്പൊ വെട്ടുകൊണ്ടിട്ട് അയാൾ താഴെ വീണു പോവുകയാണ് അയാളുടെ മുഖത്തെ ആ ഒരു മുഖംമൂടിയൊക്കെ ഊരി പോയപ്പോഴാണ് ഇവർ കണ്ടത് അതൊരു പെൺകുട്ടിയായിരുന്നു സാധാരണ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലെ ആ ഒരു മഴുവിന്റെ ആ ഒരു പൊതിയുണ്ടല്ലോ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു മഴ ആയിരുന്നു അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി അതായത് ബട്ടേഴ്സയുടെ ആൾക്കാർ മനഃപൂർവ്വം ചെയ്തു വെച്ച ഒരു കാര്യം തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തതാണ് കാര്യം മനസ്സിലായ ഇവർ അപ്പോൾ തന്നെ ഒന്ന് ചുറ്റു നോക്കുകയാണ് കേട്ടോ ഒരു മൂന്നാലു പേര് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഷിറ പറയുകയാണ് ബട്ടേഴ്സയുടെ കൂട്ടത്തിലുള്ള മുപ്പത് പേരെയാണ് നമ്മളെ ലക്ഷ്യം അപ്പോഴാണ് ഈ ഒരു മൂന്ന് പേര് പിണ്ടരംഭിക്കുകയാണ് കേട്ടോ ഓരോരുത്തരെയായിട്ടും വെട്ടി മുറിച്ചിടുകയാണ് ഷിറയും അതുപോലെ തന്നെ മാഞ്ചിയും കൂടിയിട്ട് ഈ ഷിറയുടെ ഈ ഒരു എന്താ പറയാ അക്രമ സ്വഭാവം കണ്ടിട്ടൊക്കെ നമ്മുടെ ജിൻസ് ആകെ ഭയന്നിട്ട് എന്താ പറയാ കണ്ണും തള്ളി നിക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് വെച്ച് മാഞ്ചി ആ ഒരു മൂന്ന് പേരിൽ ഒരുത്തനം കൊല്ലാനും ഇതേ സമയം ആ ബാക്കിയുള്ള കൊന്നു കളഞ്ഞിട്ട് ഈ ഷിറ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ മേത്തേക്ക് ചാടി വീണിട്ട് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജിൻസ പറയാണ് ഷിറ മര്യാദക്ക് അവളുടെ നിന്ന് മാറിയിക്കടാ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഹിമറോ ബട്ടാസല്ല നിന്റെ പോലെയുള്ള നിന്റെ ഇതുപോലത്തെ സ്വഭാവമുള്ളവരെയാണ് കാരണം അവളുടെ അമ്മയെ ഇതുപോലെയാണ് ക്രൂരമായിട്ട് അവരന്ന് കൊന്നു കളഞ്ഞത് എന്നെ തടുക്കാൻ നീ എന്ന് പറഞ്ഞിട്ട് ഈ ഷിറ ഉണ്ടല്ലോ ജിൻസ യുടെ മുഖത്ത് തന്നെ ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യാനായിട്ടോ അവൾ അവടെ വീണ് പോയി എന്നിട്ട് അവൻ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെയും പോവാണ് ജിൻസ ഒന്നും നോക്കിയില്ല അവൾ അവന്റെ വാളെടുത്തിട്ട് ഓട്ടി വരികയാണ് കേട്ടോ ബേക്കിൽ നിന്ന് വെട്ടാൻ വേണ്ടിട്ട് പക്ഷെ അപ്പോഴേക്കും അവന്റെ വാൾ ഉപയോഗിച്ചിട്ട് അവളെ തടുക്കുകയാണ് പിന്നീട് ആ ഒരു പ്രത്യേകതരം വാള് അവളുടെ കഴുത്തിൽ തന്നെ വെക്കുകയാണ് കേട്ടോ അതിങ്ങനെ മുറിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ചങ്ങല പെട്ടെന്ന് അതിലൂടെ ഒന്ന് പാഞ്ഞു പോകുന്നത് ആ ചങ്ങല എറിഞ്ഞത് മറ്റാരും അല്ല മാഞ്ചി തന്നെയാണ് ശിറയ്ക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല മാത്രമല്ല കൈന്റെ മുൻഭാഗത്ത് നിന്ന് നല്ല വേദനയുണ്ട് അവൻ നോക്കുക എന്താ അവന്റെ വലത്തെ കയ്യിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് അറ്റുപോയിരിക്കുന്നു ദേഹത്ത് വാള് വെച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മാഞ്ചി അങ്ങോട്ട് വന്നത് അവൻ വെറുതെ നിക്കുവോ അവന്റെ ആ ഒരു ആയുധം തന്നെയാണ് ഇപ്പോ ആ ഷിറയുടെ കൈ മുറിച്ച് കളഞ്ഞത് ഇപ്പൊ ഷിറോ ചെറിയൊരു ഭയത്താല് അവിടെ നിന്നും നമ്മുടെ മാഞ്ചി ആക്രമിക്കാതെ തിരിഞ്ഞോടുകയാണ് കേട്ടോ എന്താ പറയാ അടിയേറ്റം വിഷപ്പാമ്പിനെ പോലെ തന്നെ അങ്ങനെ അന്നേ ദിവസം രാത്രി ഇപ്പൊ ജുൻസയുടെ ദേഹത്തുള്ള ആ ഒരു മുറിവുകളെല്ലാം വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കാണ് മാഞ്ചി മാഞ്ചി ഇപ്പൊ ജിൻസയുടെ അടുത്ത് പറയുകയാണ് നീ എന്ത് വിഡിത്തരമാണ് കാണിച്ചത് അവനെ പോലെയുള്ള ആ ഒരു കാട്ടു മൃഗത്തിന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ അങ്ങ് നിന്നൊടുക്കാൻ പാടുണ്ടോ ജിൻസ പറയുകയാണ് അവൻ ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പൊ ജിൻസ മാഞ്ചിയുടെ പിന്നിലുള്ള ആ ഒരു കഥ അതെന്താണെന്ന് ചോദിക്കുകയാണ് മാഞ്ചി ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്റെ മാസ്റ്ററിന്റെ എന്റെ മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടിട്ട് ഒരാളെ കൊല്ലാൻ പോയി അയാളെ കൊന്നു കളഞ്ഞു എന്റെ മാസ്റ്റർ പറഞ്ഞത് അയാൾ പാവങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ എന്നായിരുന്നു പക്ഷെ ആ ഒരു കൊലപാതകം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സാധാരണ സ്വാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു അവൻ എന്റെ മേലുദ്യോഗസ്ഥൻ ചെയ്ത അഴിമതികൾ ചൂണ്ടിക്കാണിച്ച വ്യക്തിയായിരുന്നു ഇത് മനസ്സിലാക്കി എനിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ മേലുദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ ആളുകളെയും മുഴുവനായിട്ടും വെട്ടിക്കൊന്നുകളു പക്ഷെ ആ കൂട്ടത്തില് എന്റെ സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടേക്ക് വന്നു എന്റെ പെങ്ങൾ ജുൻസ ആ ഒരു കാഴ്ച അവളുടെ ബുദ്ധിയെ മറിച്ചു കളഞ്ഞു അവൾ ഒരു ഭ്രാന്തിയായി മാറി ആ മേലുദ്യോഗസ്ഥന്റെ ആളുകൾ നമ്മളെ രണ്ടുപേരെയും വേട്ടയാടിക്കൊണ്ടേ എന്റെ പെങ്ങളെ അവർ കൊന്നു കളഞ്ഞു അന്നത്തെ പോലെ എനിക്കിപ്പോ പോരാടാൻ കഴിയുന്നില്ല ജുൻസ എന്റെ ശരീരമെല്ലാം ആകെ ക്ഷീണിക്കുന്നത് പോലെ ആയുധം പിടിക്കാൻ പറ്റാത്തതുപോലെയൊക്കെ ആയെന്ന് എനിക്ക് തോന്നുകയാണ് എന്തോ പാവം തോന്നുക പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് അവൾ ഒരു കത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോ ആ ഒരു നഗരത്തിൽ പോയിട്ട് നഗരമല്ല ചെറിയ ഗ്രാമമാണ് കേട്ടോ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇത്ര വിളിച്ചിട്ടും ജിൻസയുടെ ആ ഒരു വിളി കേൾക്കുന്നില്ല എടി പെണ്ണെ നീ എന്താ വിളി കേൾക്കാത്ത എന്ന് പറഞ്ഞിട്ട് ഉടലിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു കത്താണ് മാഞ്ചി ഇപ്പൊ കണ്ടത് അവൾ അതിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു മാഞ്ചി ഞാൻ പോവുകയാണ് നിങ്ങൾ മിക്കവാറും ഈ ഒരു രൂപത്തിൽ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല മാഞ്ചി എന്നെ പോലെ തന്നെ നിസ്സഹായരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തുണ്ട് നിന്റെ ഈ അമരത്വം അവർക്ക് വേണ്ടി നീ ഉപയോഗിക്കണം എടി വിഡി എന്ന് ഇങ്ങനെ മാഞ്ചി മനസ്സിൽ വിചാരിക്കാണ് കേട്ടോ എന്നിട്ട് അവന്റെ ആയുധം എടുത്തിട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവൻ ഉറപ്പായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൈകൊണ്ട് മരിച്ചു പോകുമെന്ന് ഇതേ സമയം തന്നെ ഹിമോറോബോട്ടോസായി കണ്ടുപിടിച്ചിട്ട് അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹിമോറോബോട്ടോസായി ഇപ്പൊ നേരെ പോകുന്നത് ഇവിടുത്തെ ആ ഒരു ഭരണാധികാരി അതായത് ഈ പോരാളികളുടെ ഒക്കെ ഏറ്റവും തലപ്പതിരിക്കുന്ന ആളല്ലേ അയാളെ കാണാനായിട്ടാണ് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടെ വലിയൊരു ജൂഡ് തുടങ്ങണം അങ്ങനെ ഇപ്പൊ അയാളുമായിട്ട് സംസാരിക്കാനോ പക്ഷെ സംസാരത്തിന്റെ ഒടുവിൽ അയാൾ പറയുകയാണ് എനിക്ക് നിന്റെ ഈ ഒരു കാര്യത്തിനോട് ഒട്ടും താല്പര്യമില്ല ഞാനിതാ ഞാൻ പറഞ്ഞ വാക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് ചീഫ് പറഞ്ഞില്ലേ ആ ഒരു കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ചതിയാണെന്ന് ഹിമോറോ ഭട്ടാസായി പറയുന്നത് കേട്ടോ എന്നിട്ട് ഹിമോറോ ഭട്ടാസായി അവിടുന്ന് തിരിച്ചു പോവുകയാണ് പുറത്തേക്ക് എത്തിയ സമയത്താണ് ഹിമോറോ ഭട്ടാസായിക്ക് ആ ഒരു ചതി മനസ്സിലായത് പോലീസ് ചീഫിന്റെ വീട്ടിലേക്ക് അവന്റെ ആളുകളെയും അതുപോലെ തന്നെ അവന്റെ അച്ഛനെയും കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് അവനെ ഒറ്റക്കാണ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വെച്ച് അവനെ ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് തന്നെ അവനിപ്പോൾ നോക്കുമ്പോൾ അവന്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് ാണ് എല്ലാവരും ഇപ്പൊ ചീരി പാഞ്ഞ് അടുത്തേക്ക് വരികയാണ് കേട്ടോ ബട്ടോ വെറുതെ രണ്ട് കൈയിലും ആയുധം വെച്ച് അവരോട് പോരാടുകയാണ് ഇതേ സമയം പോലീസ് ചീഫിന്റെ വീട്ടിൽ അവിടെ ബട്ടോസായിയുടെ അച്ഛനും അതുപോലെ തന്നെ അവന്റെ ആൾക്കാർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം മയക്കുമരുന്ന് ഇവര് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചിട്ട് ഇവരുടെ ശരീരമൊക്കെ ആകെ തളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാഞ്ചിയുടെ ആ ഒരു കുടിയിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് പ്രതികാരം വീട്ടാനായിട്ട് തന്നെ ആരായിരിക്കും ഷൈറ തന്നെ അവിടെ എത്തിയ സമയത്ത് ഷിറക്ക് ജുൻസ് എഴുതിയ ആ ഒരു കത്ത് കിട്ടുകയാണ് അവൾ ഇപ്പൊ ഒറ്റക്കാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായി മാഞ്ചിയോട് എങ്ങനെ പ്രതികാരം വീട്ടണമെന്ന് ഇപ്പൊ ഷിറ തീരുമാനിക്കുകയാണ് കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഹിമ്രോ ബട്ടോസായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെട്ടി നോർക്കിയിട്ട്

ോ അവൻ ഏർപ്പാടാക്കിയിട്ടുള്ള ആ ഒരു രഹസ്യ ആൾക്കാരും ആ രഹസ്യ ആൾക്കാർ ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈറയുടെ കൂടെ നേരത്തെ നമ്മൾ കണ്ട ആ രണ്ട് പേരില്ലേ അവരൊക്കെ അതായത് അവര് ശരിക്കും ഈ ഒരു പോലീസ് ചീഫിന്റെ ആൾക്കാർ തന്നെയായിരുന്നു ഇതേ സമയം തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്ത് കൂടി ഈ മാഞ്ചി ജിംസെ അന്വേഷിച്ച് വന്നോണ്ടിരിക്കയാണ് കേട്ടോ ഇപ്പൊ ഒരു മൂന്ന് പേര് ഈ മാഞ്ചിയുടെ നേരെ ചാടി വീഴുകയാണ് സാധാരണ പോരാളികൾ ആയിരുന്നില്ല അവരെല്ലാവരും കൂടി ഒരുമിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ മാഞ്ചി അറ്റാക്ക് ചെയ്യാണ് കേട്ടോ മാഞ്ചിക്ക് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അവന്റെ കയ്യിൽ ഒരു ചങ്ങല കൊളത്തി വലിച്ചിട്ടുണ്ട് അവര് മാഞ്ചി ഇപ്പൊ എന്ത് ചെയ്തെന്നോ അവന്റെ കൈ തന്നെ വെട്ടിമുറിച്ച് കളയാണ് അതായത് ആ ഒരു ചങ്ങല കുത്തി കയറ്റിയിട്ടുള്ള ആ ഒരു കൈയ്യെ ഒറ്റ കൈകൊണ്ട് ആ ഒരു മൂന്ന് പോരാളികളെയും എന്താ പറയാ ക്രൂരമായിട്ട് തന്നെ വെട്ടിമുറിച്ച് കളയാണ് ഇപ്പൊ എന്താ പറയാ അവന്റെ ആ ഒരു അറ്റ് വീണ് കിടക്കുന്ന ആ ഒരു കൈ ഉണ്ടല്ലോ അതിന്റെ അടുത്ത് കൊണ്ടിട്ട് അവനിങ്ങനെ അവന്റെ ആ ഒരു മുറിഞ്ഞ കൈ വെച്ചിട്ട് വേഗം കൂടിച്ചേര് വേഗം കൂടിച്ചേര് എന്നിങ്ങനെ അവൻ പറയുമ്പോ ആ ഒരു ഹൃദ്യ സ്ത്രീ അവന്റെ പിന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അവർ ചോദിക്കാണ് നിനക്കിപ്പോ ഇത് ആവശ്യമാണല്ലേ നിന്റെ ഈ അമരത്വം ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു നിയോഗമുണ്ടെന്ന് നീ അവളെ രക്ഷിക്കണം ജിൻസെ രക്ഷിക്കണം പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു കൈകള് കൂടിച്ചേരുകയാണ് കേട്ടോ അവൻ പിന്നീട് നേരെ പോവാണ് അടുത്തേക്ക് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ ഹിമോ റോബോട്ടോസായി ഉണ്ടല്ലോ എന്താ പറയാ ഒരുപാട് ആൾക്കാരാണ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവനെ കൊല്ലാനായിട്ട് തന്നെ ഒരു ഭാഗത്ത് വെച്ച് ആ ആൾക്കാരെല്ലാവരും അവന്റെ ചുറ്റും കൂടുകയാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് ആൾക്കാരുണ്ടാവും അങ്ങനെ ഇപ്പോ ആൾക്കാരെല്ലാം നിക്കുകയാണ് നടുവിലായിട്ട് നമ്മുടെ ഈ ഹിമോ റോബട്ടോസായും അതുപോലെ തന്നെ ജിൻസിയും ഉണ്ട് കേട്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് പോലീസ് ചീഫ് വരികയാണ് പോലീസ് ചീഫിന്റെ മുഖത്ത് നോക്കി നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ ചതിക്കായിരുന്നില്ലേ എന്നിപ്പോ ആയി പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നിന്നെ പോലെയുള്ള ഒരു കൊലപാതിക്ക് വേണ്ടിട്ട് കൂട്ട് നിക്കുമെന്ന് വിചാരിച്ചോ പോലീസ് ചീഫ് നിന്റെ അച്ഛന്റെയും അതുപോലെ തന്നെ നിന്റെ കൂട്ടരുടെയും ആ ഒരു കഥ കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് നോക്കി നിൽക്കാതെ വെട്ടി നുറുക്കട ആ ഹിമറോ ബൊട്ടോസായി എന്നിപ്പോ ഒരു പോലീസ് ചീഫ് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ അവൾ ഉറക്കനെ വിളിച്ചു പറയും നിർത്തിനടാ പൊട്ടമാരെ ഇവനൊരു കുറ്റവാളിയാണ് അതെനിക്കറിയാം പക്ഷെ ഇവനെ കൊല്ലേണ്ടത് ഇങ്ങനെയല്ല ഒറ്റക്കോട്ടേക്ക് പോരാടിയിട്ട് വേണം ആണുങ്ങളെ പോലെ പോരാടിയിട്ട് വേണം പിന്നെ ഒരു ജിൻസ ഹിമോ ബൊട്ടോസായിയുടെ നേരത്തെ തിരിഞ്ഞു വെക്കുകയാണ് ഹിമ്ര ഭട്ടോസായി നിനക്കൊരു വിചാരമുണ്ട് നിന്നെ കൊണ്ട് എല്ലാം കഴിയുമെന്ന് പക്ഷെ നീയും ഒരു സാധാരണ മനുഷ്യനാണ് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ടില്ല ഇപ്പൊ പോലീസ് പറയണം എന്തിനാടാ നോക്കി നിൽക്കുന്ന അവളെ അടക്കം രണ്ടുപേര് വെട്ടി നുറുക്കടാ അങ്ങനെ പോരാൾ നമ്മുടെ ഈ ജുൻസയുടെ നേരെ പോകുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കണം അല്ല അല്ല ഒന്ന് നിൽക്കുന്നേ ഈ കളിയിൽ ഞാനും കൂടെ വന്നോട്ടെ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു വീടിന്റെ മുകളിലായിട്ട് പൊളിഞ്ഞ വീടിന്റെ മുകളിലായിട്ട് നിൽക്കുന്ന നമ്മുടെ മാഞ്ചിയാണ് കേട്ടോ വല്ലാത്ത ചിരിയാണ് ആ സമയത്ത് അവൻ അവനിപ്പോ ചാടി താഴേക്ക് വീഴാണ് എന്നിട്ട് അവനിപ്പോ എന്താ പറയാ ഭയങ്കര ഗാംഭീര്യത്തോടുകൂടി തന്നെ പറയാണ് അവളുടെ രോമത്തിൽ തൊടനെങ്കില് രോമത്തിൽ തൊടണെങ്കിൽ എന്നെ കൊല്ലണം എന്റെ മേത്ത് തൊട്ടിട്ട് വേണം അവളെ തൊടാൻ പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു പൂരം ഫയറ്റ് തന്നെ ായിരുന്നു കേട്ടോ മറ്റൊരു ഭാഗത്ത് വെച്ച് നമ്മുടെ ഹിമറോബട്ടോ മറ്റൊരു ഭാഗത്ത് വെച്ച് മാഞ്ചിയും കൂടിയിട്ട് ഈ കൂടി എല്ലാവരെയും വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഈ ഹിമറോബട്ടോ ആകെ തളർന്നു പോയിട്ടുണ്ട് കാരണം അത്രത്തോളം ആൾക്കാരാണ് പെട്ടെന്ന് അവളുടെ സഹായത്തിനായിട്ട് അങ്ങോട്ടേക്ക് ഒരാളെത്തുകയാണ് മറ്റാരും അല്ല നമ്മുടെ ഒറ്റ ചാക്കിനി ഒറ്റിയ അവളെ കണ്ടപ്പോ ഹിമറോബട്ടോസായി ചെറിയൊരു ആശ്വാസം വരികയാണ് കേട്ടോ കാരണം തളർന്നിരിക്കുകയാണ് പിന്നീട് രണ്ട് പേര് കൂടിയിട്ട് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അവളുടെ ആ മാക്കിയുടെ ആ ഒരു സ്പീഡൊന്നും ഞാൻ പറയണ്ടല്ലോ നമ്മുടെ മാഞ്ചി വിട്ടി വീഴ്ത്തിയ ആളാണ് ആ പെണ്ണ് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് മാഞ്ചിയും പോരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മാഞ്ചിയെ സഹായിക്കാനായിട്ട് തന്നെ നമ്മുടെ ജുൻസ അവളുടെ കയ്യിൽ ഒരു അഞ്ചാറ് കത്തി ഒരുമിച്ച് ഈ പടയാളികൾക്ക് നേരെ എറിയുകയാണ് പക്ഷെ അതിലൊരെണ്ണം ഉന്നം തെറ്റിട്ട് നമ്മുടെ മാഞ്ചിയുടെ ചന്തിക്ക് തന്നെ വന്ന് കയറിയാണ് എടി പെണ്ണ് ഒരുപാട് പഠിപ്പിച്ച് വന്നിട്ട് നീ തെറ്റിച്ചല്ലേ ഇപ്പൊ അവര് കത്തി പുറകിൽ നിന്ന് ഊരിയിട്ട് അവൻ അരയിൽ തന്നെ തിരികെ വെക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഈ ഷിറ വരുന്നത് ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ഈ ജുൻസെ ആക്രമിച്ചിട്ട് അവളെ ബോധം കെടുത്തിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുകയാണ് കേട്ടോ ഈ ഒരു കാര്യം മാഞ്ചി കണ്ടിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് അങ്ങ് പോവാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് ആൾക്കാരാണ് ചെറിയ ഈ ഒരു കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ് മറ്റൊരു ഭാഗത്ത് ആ ഒരു പോലീസ് സ്റ്റീഫ് ഉണ്ടല്ലോ അയാൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതായത് ഫയറ്റിങ്ങിനെ നടക്കുന്നുണ്ട് അയാൾ ഇങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം പോരാളികളൊക്കെ നമ്മുടെ ഹീമോറോബോസയും അതുപോലെ തന്നെ ഈ മാക്കിയും കൂടെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പോലീസ് ചീഫിന്റെ ചെരി കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഒന്ന് നോക്കുന്ന സമയത്ത് മാക്കിയ ഒരു കാര്യം കാണുകയാണ് അതായത് ഈ വെടിമരുന്നുകളുമായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ് അവരിപ്പോ ഹീമറോബട്ടോസയുടെ നേരെ ഷൂട്ട് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ മാക്കിയ ആ ഒരു വെടിയുണ്ട് അവളുടെ നെഞ്ചിലേക്ക് തന്നെ ഏറ്റുവാണ എന്നിട്ട് ചാടി അവരുടെ നേർക്ക് പോയിട്ട് എല്ലാത്തിനും വെട്ടി നിർക്കുകയാണ് കേട്ടോ പക്ഷെ അതിന്റെ മുകളിൽ നിന്നും അവൾ താഴേക്ക് വീഴുകയാണ് കേട്ടോ അവൾ മരിച്ചു വീഴുകയാണ് ഇനിയിപ്പോ ആകെ ബാക്കിയുള്ളത് ഹിമറോ ബസും അതുപോലെ തന്നെ പോലീസ് ചീഫാണ് പോലീസ് ചീഫ് ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാളുമായിട്ട് നേരെ ഇപ്പൊ ഹിമറോ ബോട്ടേസായിട്ട് നേർക്ക് വരികയാണ് കേട്ടോ കാണുന്നത് പോലെ ഒരു ശോഷിച്ച കിളവനൊന്നും അല്ല ആ ഒരു മനുഷ്യൻ ഹിമറോ ബോട്ടേസയും ആ ഒരു പോലീസ് ചീഫും കൂടെ പിന്നീട് ഒരു അടിപൊളി ഫൈറ്റ് തന്നെ എടുക്കണം ഇതേ സമയം കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഈ ഷീറയുടെ പിന്നാലെ തന്നെ മാഞ്ചി പോയിട്ടുണ്ട് ആ ഒരു കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ ശിറയെ കൊന്നുകൊണ്ട് തന്നെ ഈ മാഞ്ചി ജിൻസിയെ രക്ഷിച്ചിട്ടുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മാഞ്ചിയും ജിൻസയും കൂടെ നേരെ ആ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുവാണെട്ടോ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഹിമറോ ആയി പോലീസ് ചീഫിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് അയാളെ വെട്ടി മുറിച്ചിട്ടിട്ടുണ്ട് നിലത്ത് വീണിട്ടും ആ ഒരു പോലീസ് ചീഫ് എഴുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അയാളുടെ അരയുടെ ഭാഗത്തേക്ക് കാണിക്കുമ്പോ അതൊന്നും ഇല്ല വെട്ടി മുറിച്ചിട്ടിട്ടുണ്ട് ആയി അങ്ങനെ അയാളും മരിച്ചു പോവാണ് പോകാനായിട്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് മാഞ്ചിയും ജിൻസയും കൂടെ എത്തിയിട്ടുണ്ട് അവർ ഈ കാഴ്ച കാണുകയാണ് പക്ഷെ കഥ ഇവിടെ തീരുന്നുണ്ടോ ഇല്ല നമ്മുടെ ജിൻസയുടെ പ്രതികാരം അത് ിട്ടില്ല ഇപ്പോ മാഞ്ചിയും അതുപോലെ തന്നെ ഹിമറോബോട്ടോസായും തമ്മിൽ അവസാനത്തെ ഫൈറ്റ് നടക്കുകയാണ് കേട്ടോ ആ ഒരു ഫൈറ്റിൽ മാഞ്ചി നന്നായിട്ട് തന്നെ പോരാടി ഹിമറോബോട്ടാസായി എന്ന ആ ഒരു ഉഗ്രൻ പോരാളിയെ ഒരു സമയത്ത് വെട്ടി വീഴ്ത്തുകയാണ് കേട്ടോ മാഞ്ചി പക്ഷെ അവസാനത്തെ ജീവൻ എടുക്കാനുള്ള ആ ഒരു കുത്ത് അവൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ജിൻസക്ക് വേണ്ടിയിട്ടാണ് ജിൻസയോട് ഇപ്പൊ അങ്ങോട്ടേക്ക് വരാൻ പറയാണ് കേട്ടോ ജിൻസ ഇപ്പൊ കുത്താൻ നിൽക്കുമ്പോഴേക്കും ഈ ഹിമോറോബോട്ടോസായി അവന്റെ ഒരു കൊടാലി എഴുത്ത് അവളെ കൊല്ലാൻ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു വെട്ട് നമ്മുടെ മാഞ്ചി ഏറ്റുവാങ്ങുകയാണ് അതേ സമയം തന്നെ ജുൻസ അവരുടെ ആ ഒരു ിമറ ബോസയുടെ വയറ്റിലേക്ക് തന്നെ കുത്തി അങ്ങ് കയറ്റി ഒരു തിരിയാൻ കൊടുക്കാണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു വീണ് അതോടൊപ്പം തന്നെ മാഞ്ചിയും മറ്റൊരു ഭാഗത്തേക്ക് വീഴുകയാണ് ഇപ്പൊ ജുൻസ ഈ മാഞ്ചി ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് എഴുന്നേൽക്ക് മാഞ്ചി എഴുന്നേൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അവള് വിചാരിച്ചു മാഞ്ചി മരിച്ചു പോയുന്നു കേട്ടോ കാരണം അവനിങ്ങനെ അനങ്ങാതെ എടുക്കുകയാണ് ശരീരത്തിൽ അത്രയും മുറിവുകളാണ് ഇപ്പൊ മാഞ്ചി ചെറുതായിട്ടൊന്ന് കണ്ണെളക്കാണ് കേട്ടോ പെണ്ണെ നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നെ മാഞ്ചി എന്ന് വിളിക്കരുത് ചേട്ട എന്ന് വിളിക്കണം മാത്രമല്ല നിന്റെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും കുറ്റുന്നത് എന്റെ വായിലേക്കാണ് വരുന്നത് ഒന്ന് മാറിയത് നിൽക്കടി ഈ ഒരു കാര്യം കാണിച്ചു െ ഈ സിനിമ ഇവിടെ തീരുകയാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം ഞാൻ വരാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ